വയനാട് വാകേരി സി സിയിൽ ഇറങ്ങിയ കടുവയെ കൂട്ടിലായില്ല. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുകയാണ്. ക്യാമറ ട്രാപ്പിൽ കടുവ കുടുങ്ങിയതിന് പിന്നാലെയാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. ബീനാച്ചി പനമരം റോഡരികിലാണ് സുരേന്ദ്രന്റെ വീട്. ഈ വീടിന്റെ പിറകിലെ കാപ്പിത്തോട്ടത്തോട് ചേർന്ന തൊഴുത്തിലാണ് 3 ദിവസം മുൻപ് രാത്രി കടുവയെത്തി പശുക്കിടാവിനെ കൊന്നു ഭക്ഷിച്ചത്. തൊട്ടടുത്ത ദിവസവും ഇതേ തൊഴുത്തിൽ കടുവയെത്തി. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പിലും അടുത്ത വീട്ടിലെ സി സി ടി വി ക്യാമറയിലും കടുവയുടെ ദൃശ്യം പതിഞ്ഞു. ഇതിനു പിന്നാലെ ഇന്നലെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. ഞങ്ങൾ സാധാരണ നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 6:30 നടക്കാൻ ഇറങ്ങുമ്പോൾ പശു റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്നു. കയറ് പൊട്ടിച്ച് പശു റോഡിൻ്റെ സൈഡിലായിരുന്നു. അതിനെ കണ്ടിട്ട് ഓടി കയറെടുക്കാൻ വേണ്ടി തിരിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴാണ് കിടാവിനെ പശു തിന്നായിട്ട് കാണുന്നത്. നേരത്തെയും കടുവ സാന്നിധ്യമുള്ള പ്രദേശമാണിത്. കാർഷിക മേഖലയിൽ കാപ്പിയും അതുപോലെ തന്നെ അടയ്ക്കും ഒക്കെ പാകമായതാണ്. പറിക്കേണ്ട സമയമാണ്. നമ്മൾ കണ്ടു തൊട്ടടുത്തായിട്ട് റബ്ബർ തോട്ടങ്ങളുണ്ട്. അപ്പോൾ രാവിലെ അത് ടാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വലിയ പ്രയാസം വിദ്യാർത്ഥികളടക്കമുള്ള തിങ്ങിപ്പാർക്കുന്നതാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഈ പ്രയാസം വന്യമൃഗങ്ങളുടെ ശല്യം വലിയ രീതിയിലുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പെട്ടെന്നൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാം. കടുവയുടെ ആക്രമണത്തിൽ പ്രജീഷ് കൊല്ലപ്പെട്ട മൂടക്കൊല്ലിയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ് സി സി. വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണിത്. തുടർച്ചയായ കടുവ സാന്നിധ്യത്തിൽ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. 24 വയനാട്.